അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അല്പസമയം നിയമപരമായിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടി എടുക്കും. അത് കഴിഞ്ഞാൽ കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 30 ഭൗതിക ശരീരങ്ങൾ ഇവിടെ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള, ഓരോരുത്തരുടെയും പേരെഴുതി ക്രമീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ ആ ആവശ്യമായിട്ടുള്ള ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി ക്രമീകരിക്കും. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ ആദരവ് ഇവിടെ വച്ച് മലകണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ മുഖ്യമന്ത്രി വന്നിരുന്നു, ഞങ്ങൾ ആലോചന നടത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ ഓണർ, പോലീസിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഓണറും മലകണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ആംബുലൻസിൽ പോലീസിന്റെ പൈലറ്റോടുകൂടി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മിക്കവാറും ആളുകളുടെ ബന്ധുക്കൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ചിലരുടെ സുഹൃത്തുക്കളാണ് എത്തിയിട്ടുള്ളത്. ആംബുലൻസിൽ പോകാൻ കഴിയുന്ന ആളുകൾ ആംബുലൻസിൽ പോവുകയും മറ്റാളുകൾ അവർ വന്നിട്ട വാഹനങ്ങളിൽ തന്നെ ഇതോടൊപ്പം സഞ്ചരിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. കർണാടകയുടേത് അവർ അറിയിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ മറ്റൊരു വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള, അവർ വിമാനത്തിൽ തന്നെ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കേരളം, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളിലാണ് കേരള സംസ്ഥാനത്തിന്റെ ആദരവ് നൽകുന്നത്. തമിഴ്നാടിന്റെ ബഹുമാനായ മന്ത്രിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ ഏകോപനമടക്കുന്നു. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ആദരവ് അറിയിച്ചതിന് ശേഷം തുടർന്ന് തന്നെ പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് എല്ലാവർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള പൊതുപരിപാടി തയ്യാറാക്കുക. ആ വിധത്തിൽ ആദ്യം സംസ്ഥാനത്തിന്റെ ബഹുമതി എന്ന നിലയിൽ ആദരാഞ്ജലികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിച്ചാൽ ഉടൻ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. 2 ടേണുകളിലായിട്ടാണ് ആദ്യം, രണ്ടാമത് എന്ന നിലയ്ക്കാണ് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്ത് സീരിയൽ അനുസരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് അറിയിക്കുക. വഴികളിലെല്ലാം നേരത്തെ പോലീസ് നിർദ്ദേശിച്ചനുസരിച്ച് സിഗ്നൽ തന്നെ ഒഴിവാക്കി ഗ്രീൻ ചാനലിലൂടെ ഏറ്റവും വേഗതയിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 മൃതദേഹങ്ങളും ഇവിടെ നിന്ന് തന്നെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് പോകുക. അവിടെയും സംസ്ഥാന അതിർത്തി വരെ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റിന്റെ പൈലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകും. തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും സംസ്ഥാന പോലീസിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ചേർന്നു. സംസ്ഥാനത്തെ മന്ത്രിമാരുമായി, നിലവിലുള്ള സ്ഥലത്തുള്ള മന്ത്രിമാരുമായി ഒരു കൂടിയാലോചന നടത്തി കാര്യങ്ങളിലെല്ലാം ഒരു അവസാന വിലയിരുത്തൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നടത്തിയിട്ടുണ്ട്.